അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് ക്യാമറ ഉണ്ട്. എനിക്ക് ഒരു റൂം തന്നു നമസ്കാരം. വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ സിനിമയെ റിലേറ്റ് ചെയ്തിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂടെ ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ ഓൺ എയർ വന്നതിന് ശേഷം ഒരുപാട് കോളുകളും ഇതിനോട് അനുബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എന്താണ് സംഭവം എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസിനെ കാളുകൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മിക്ക ആളുകൾക്കും തോന്നിയിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്നുള്ള, ഇത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എന്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചതാണ്. പിന്നെ സിനിമ 19-ാം തീയതി റിലീസാണ്, അപ്പൊ ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, പ്രതികരിക്കാൻ ഒരുപാട് പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനിൽ ചെയ്ത ഒരു ഇന്റർവ്യൂ ആണത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, കാരണം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും അക്നോളജ് ചെയ്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത്, കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആവാണ്. ഒന്നാമത്തെ കേസ്, ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവള് ഫെമിനിസ്റ്റ് ആണ്, ഇവള് വിക്ടിം കാർഡ് പ്ലേ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ, ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളത് പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതും ഞാൻ സ്റ്റേറ്റ് ചെയ്താണ്. ഇനി പറയാൻ വന്ന വിഷയം എനിക്ക് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഞാനൊരു സിനിമ ചെയ്യുമായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയിൽ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരിയഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൺ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം, നമ്മൾ ആഗ്രഹിക്കുമല്ലോ, വേണമല്ലോ, കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവരെനിക്കൊരു റൂം തന്നത്, ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല. പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച്, അതായത് ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂം പോലും ഇല്ല, ചേട്ടാ എന്താ ചെയ്യാന്നോ, അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ, അവര് നല്ല മാന്യന്മാരായതുകൊണ്ടോ അവർക്ക് കുറച്ച് മനസ്സലിവുള്ളതുകൊണ്ടോ അവർ പറഞ്ഞു, വേണമെങ്കിൽ നീ ക്യാരവൻ യൂസ് ചെയ്തോട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല, കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം, അതൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത്, ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിൽ നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരൊറ്റ ഇൻസിഡന്റ് അല്ല. ഇപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സെറ്റിൽ ഷൈൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചു ഇവർക്ക് നല്ല ക്യാരവൻ കൊടുത്തിട്ടില്ലേ, അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ. അതായത് ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ക്യാരവൻ പ്രൊവൈഡ് ചെയ്തില്ലേ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഡൗട്ടാണ്, അതായത് അവർക്കത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഞാൻ ഒരു സെറ്റ് പോയിട്ട് ഷൈൻ ടോമിന് നല്ലൊരു ക്യാരവനാണോ കൊടുത്തതെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് നല്ലൊരു ക്യാരവനാണോ കൊടുത്തതെന്ന് ഞാൻ ചോദിക്കില്ല. പിന്നെ ഈ സിനിമയിലെ ഈ സെറ്റ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും എല്ലാം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടും, എന്നാലും ഞാൻ എപ്പോഴും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടും ഇരിക്കാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഈ സിനിമയിൽ തന്നെ അവര് ഈ ട്രിവാൻഡ്രത്തടക്കുന്ന പടത്തിന് അവര് അക്കോമഡേഷൻ തന്നത് ഒരു ബാർ ഹോട്ടലില്ല. അപ്പം എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ രണ്ടു ദിവസം വന്നപ്പോൾ ഫുള്ളും നിറച്ച് കള്ളുപിടിച്ച ആളുകളാണ് സെറ്റിന്റെ താഴെ, ഐ മീൻ ഹോട്ടലിന്റെ താഴെ. അപ്പൊ എനിക്ക് മുകളിലേക്ക് ഞാൻ കയറിപ്പോയി, അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തോണ്ട്, ചേട്ടാ
നിർത്തി ഞാൻ ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ. അശ്വിൻ എന്നാണ് എന്റെ അസിസ്റ്റന്റ് പേര്. ഞാൻ അശ്വിൻ ചേച്ചി ഓടുവേ, അപ്പൊ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അകത്ത് കയറും. പിന്നെ എനിക്ക് റൂമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം താഴെ നിറച്ച ആളുകളാ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വിചാരിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട ടോർച്ചർ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെയാ. അപ്പം ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് താഴെ പോയി മേടിക്കണം. അപ്പം താഴെ പോകാനും കംഫർട്ടബിൾ അല്ല, ഒന്നിനും ഒരു ഒരു കംഫർട്ടബിളോ ഒരു ഒരു പേടി പോലെ. അപ്പം ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഹോട്ടൽ മാറ്റിത്തരുമോ. നിങ്ങളൊരു ബാറിൻ്റെ അടുത്തൊക്കെ ഉള്ളൊരു ഹോട്ടലല്ല അതൊരു ഇനിയിപ്പം വേറെ വലിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റിത്തരുമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. രണ്ടു ദിവസം സംസാരിച്ചു. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വീട്ടിൽ വന്ന് ബ്രേക്കിന് വന്നു, തിരിച്ച് ഞാൻ പോയപ്പോഴും ഹോട്ടലില്ല. ഇവർ പറയുന്നത് റൂമില്ല റൂമില്ല ഹോട്ടലില്ല എന്നാണ്. അവസാനം ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ച് സംസാരിച്ച് നല്ലൊരു ഹോട്ടല് ഞാൻ തന്നെ ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഞാൻ സംസാരിച്ച് പ്രൊഡക്ഷൻ അത് മേടിച്ചെടുത്തു. അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും ഒന്ന് പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു ഞാനൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക? നിങ്ങൾ ചോദിച്ചു മേടിക്കണമായിരുന്നല്ലേ, നിങ്ങൾ പറയണമായിരുന്നു എന്ന് അവർ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പറയുന്നതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഗതികേടോ ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾ എല്ലാരോടും എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊന്നും അല്ല. എന്നോട് മാന്യമായിട്ടോ എന്നോട് നല്ല രീതിയിലും പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാ എന്താ പറയാ, എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒത്തിരി ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട്. ഇപ്പം ഞാനും സ്വാസികയും കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഏതൊരു ഒരു സ്വാസിക സ്വാസികയുടെ ഒരു അനുഭവം പറഞ്ഞതാണ്. ഏതൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കാരവൻ അവരുടെ വാഷ്റൂം യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല, പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു മെയിൽ ആർട്ടിസ്റ്റ് കാരവൻ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അലോവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, അതൊന്നും പുറത്തു വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളതുകൊണ്ടല്ല, ഇത് ഫെമിനിസ്റ്റ് അല്ല, ഇതൊരു തരം ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോൾ എണീറ്റ് പോയല്ലാതെ വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂയിലും ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു. ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു. ഞാൻ അത്ര ബോൾഡൊന്നുമല്ല, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എന്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത്. ആൾക്കാർ എന്റെ അടുത്ത് മോശമായിട്ട് പോലും സംസാരിക്കരുത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. അത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും. ഇത് ഈ ഇന്റർവ്യൂ ഇതുപോലെ സ്ക്രിപ്റ്റഡ് അല്ല. ഇതിപ്പോ ഞാൻ ആക്ച്വലി കരയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എവിടെയെങ്കിലും ഒന്ന് പറയണം. എനിക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ കരയും. അപ്പം ഒരു ഇന്റർവ്യൂവിന് പോയി എനിക്ക് പറയുമ്പോൾ എനിക്കറിയാം എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ ഇതിപ്പം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടത് ഇങ്ങനെ വരികയാണ്. ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പണ്ടും കാരവാൻ ഇല്ലാതെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഉർവശി ചേച്ചിയും ശോഭന ചേച്ചിയും എല്ലാവരും സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റ് വിരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ എന്റെ സിറ്റുവേഷനിൽ ഞാൻ ഏതെങ്കിലും സെറ്റിൽ നിന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പോകുമ്പോൾ അവർ പറയും ഏ അതിന് റൂമൊന്നും കൊടുക്കണ്ട, അത് ബെഡ്ഷീറ്റിന്റെ ഇടയിൽ ഇരുന്നിട്ടാണെങ്കിൽ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മേടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പം ഇനി ഇതിൻ്റെ പുറത്തൊരു ഇന്റർവ്യൂ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം വേറെ രീതിയിലുള്ളൊരു സംസാരത്തിലേക്ക് ഇത് പോകണ്ട. ഞാൻ സിനിമയിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിച്ചു. എന്ന് വെച്ചാൽ കമൽ സാറിൻ്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഷൈൻ്റെ കൂടെയുള്ളവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പം ഇതാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 8 വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ. ഞാൻ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് എന്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ട് എന്റെ വീട്ടില്. അപ്പം അവർക്കൊരു നല്ല അവര് എനിക്കറിയാം. അവരിപ്പോ ഈവൻ വീഡിയോ കാണുമ്പോഴും അവർക്ക് ഞാനൊരു ഇത്രയും ഡൗൺ അവസ്ഥയിലാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എന്റെ അപ്പം മരിച്ചപ്പോ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പം
അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുമ്പോൾ അവർ വിചാരിക്കുക ഇത്രയും ബുദ്ധിമുട്ടിലാണ് മെന്റലി നമ്മൾ പോകുന്നത്. പക്ഷെ ഇതൊരു ഭാഷയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമ മാത്രം പാഷനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോത്രൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. മേ ബി മറ്റുള്ള ആളുകളെ കാട്ടി കൂടുതൽ ഞാൻ അത് എൻജോയ് ചെയ്യായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.